നമസ്കാരം, പ്രധാന വാർത്തകൾ. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കരുതെന്ന് യു ഡി എഫ് യോഗം. താൻ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ അനുകൂലിയാണെന്ന് ചിലർ ബോധപൂർവം പ്രചരിപ്പിക്കുകയാണെന്ന് പി ടി തോമസ് എം പി. ഒരു ജില്ലയിലും ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഫണ്ട് പിരിക്കുന്നില്ലെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ജോണി നെല്ലൂർ. വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള സർക്കാർ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ജോണി നെല്ലൂർ. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം, തൊടുപുഴ ഉൾപ്പെടെ കേരളത്തിലെ 14 താലൂക്കുകൾ അതീവ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കരുത് എന്ന് യു ഡി എഫ് ജില്ലാ നേതൃയോഗം ആവശ്യപ്പെട്ടു. ജില്ലയിലെ ജനപ്രതിനിധികളും കർഷക സംഘടനകളുമായി ചർച്ച നടത്താതെയും ജില്ലയിൽ സന്ദർശനം നടത്താതെയും ഗാഡ്ഗിൽ കമ്മിറ്റി തയ്യാറാക്കി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ജില്ലയിലെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് എന്നും കമ്മിറ്റി വിലയിരുത്തി. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്ന ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് തികച്ചും സ്വാഗതാർഹമാണ് എന്ന് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനു വേണ്ടി ഈ മാസം 25-ാം തീയതി യു ഡി എഫ് നേതൃസംഘം മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരെയും കാണും. തുടർന്ന് പ്രധാനമന്ത്രിയെയും കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയെയും നേരിൽ കാണുവാനും യോഗം തീരുമാനിച്ചു. യു ഡി എഫ് ചെയർമാൻ ജോയി തോമസ് അധ്യക്ഷം വഹിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് താൻ വിളിച്ചു ചേർത്ത ഓപ്പൺ ഫോറത്തിൽ പ്രശ്നമുണ്ടാക്കിയവർ റിപ്പോർട്ടിന്റെ ഹെഡ്ലൈൻ പോലും വായിക്കാത്തവരാണെന്ന് പി ടി തോമസ് എം പി. റിപ്പോർട്ടിനെ സംബന്ധിച്ച് സമഗ്ര ചർച്ച നടത്തുന്നതിനാണ് ബയോ ഡൈവേഴ്സിറ്റി ചെയർമാനെ പങ്കെടുപ്പിച്ച് ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത്. പി ടി തോമസ് റിപ്പോർട്ടിന് അനുകൂലമാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുകയാണ്. താൻ ഒറ്റപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കുന്നത് ഇക്കൂട്ടരാണ്. പാർലമെന്റ് അംഗീകരിച്ചെങ്കിലേ റിപ്പോർട്ട് നടപ്പിലാക്കാനാകൂ. റിപ്പോർട്ട് പാർലമെന്റിന്റെ അയൽപ്പക്കത്ത് പോലും എത്തിയിട്ടില്ല. ഗാട്ട് കരാർ വന്നപ്പോഴും പട്ടയ പ്രശ്നത്തിലും ചിലർ തെറ്റിദ്ധാരണ പരത്തിയത് മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അറിയിരിക്കുകയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു മെമ്പറാണ്, ആരെങ്കിലും പറയുന്ന ഏറ്റു പറയേണ്ട ഒരാളല്ല. എന്നെ ഇടുക്കിയിലെ പാർലമെന്റ് അംഗം ആയി ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ഞാൻ ജനങ്ങളോട് സത്യം പറയാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി അല്ല, ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഏതൊരു കമ്മിറ്റി റിപ്പോർട്ടും നടപ്പാക്കണമെങ്കിൽ പരമാധികാരമുള്ള പാർലമെന്റ് അംഗീകരിക്കണം. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പാർലമെന്റിന്റെ പരിസരത്ത് പോലും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു നിയമസഭ അംഗീകരിക്കണം. ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ല. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി വ്യക്തി ആശങ്കയുടെ പേരിൽ തന്നെ ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഏറ്റവും പ്രശസ്തനായ ഒരാളെ ആ റിപ്പോർട്ട് പഠിക്കാൻ വെച്ചിരിക്കുക. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞ് ഈ റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ച് പാർലമെന്റിലെ മുഴുവൻ അംഗങ്ങളും കൂടി കാര്യം ചർച്ച ചെയ്യും. ഗോവ മുതൽ കന്യാകുമാരി വരെയുള്ള 1600 കിലോമീറ്ററിനെ ബാധിക്കുന്ന കാര്യമാണിത്. അപ്പം ഈ കമ്മിറ്റി ചർച്ച ചെയ്ത് ആ കമ്മിറ്റി ഇന്ത്യൻ പാർലമെന്റിൽ കമ്മിറ്റിയുടെ പോരായ്മകൾ ചർച്ച ചെയ്ത് പാർലമെന്റ് ഈ തീരുമാനം അംഗീകരിച്ചു എന്നിരിക്കട്ടെ. അംഗീകരിച്ചാൽ നമ്മുടെ നാട്ടിലെ റൂൾ ഓഫ് ലോ ഉള്ള ഒരു രാജ്യമാണ്. ഒരു പൗരനപ്പം തന്നെ കോടതിയിൽ പോവാം, കോടതി അതിന് ഭേദഗതി നിർദ്ദേശിക്കും വേണമെങ്കിൽ. ഇതോടെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ നിയമമാവുള്ളൂ. അതിനു പകരം ദേ കാള വെച്ചു എന്ന് പറഞ്ഞ് ആളുകളെ ഭയഭീതരാക്കുകയാണ്. ആ നടപടിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നിങ്ങളൊക്കെ തന്നെ ഇന്ന് പത്രത്തിൽ പല പത്രക്കാരും പി ജി തോമസ് എം പി ഒറ്റപ്പെട്ടു. ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിലിന്റെ ചേട്ടൻ അനിയനാണ് പി ജി തോമസ് എന്നുള്ള മട്ടിൽ അഴിഞ്ഞിരിക്കുന്നത്. അതിന് ഏറ്റവും ശക്തമായി ഇപ്പൊ നിങ്ങളുടെ പത്രത്തിൽ വന്നതുകൊണ്ട് ആളുകൾ എതിർപ്പ് പറഞ്ഞുണ്ട്. ഞാൻ എന്റെ നിലപാട് ഓപ്പൺ ഫോറം തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാനൽ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ ആ റെക്കോർഡ് എടുത്ത് വായിക്കണം. പിന്നെ കുറെ മാധ്യമങ്ങളിലോ കുറെ ആളുകളോ വിളിച്ച് പി ജി തോമസ് ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു അങ്ങനെ ഒറ്റപ്പെട്ടു പോയാലും അതിനൊന്നും വലിയ ഭയപ്പെടുന്ന ഒരാളല്ലേ. സത്യം പറയുന്നതിന് പേരിൽ ഒറ്റപ്പെട്ടാലൊന്നും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. പൊതുവിതരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇടുക്കി ജില്ലയിൽ പണപ്പിരിവ് നടത്തുന്നതായി മുൻ ജില്ലാ പ്രസിഡന്റ് റോയി വാരികാട്ട് തനിക്ക് പരാതി നൽകിയിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ജോണി നെല്ലൂർ. പരാതി നൽകിയെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പാർട്ടി നടപടിക്ക് വിധേയനായി പുറത്താക്കപ്പെട്ടിരുന്നു.
പാർട്ടി ഒരു ജില്ലയിലും ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഫണ്ട് പിരിക്കുന്നില്ല. ഉദ്യോഗസ്ഥരുടെ അനധികൃത പിരിവിനെതിരെ നടപടി വേണമെന്ന് 3 മാസം മുൻപ് താൻ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ അടിക്കടി പാർട്ടിക്കെതിരെ മാധ്യമങ്ങളിലൂടെ അവാസ്തവമായ വാർത്തകൾ പ്രചരിപ്പിക്കുക തുടങ്ങി. അദ്ദേഹത്തിനെതിരെ ഈ ജില്ലയിലെ മുഴുവൻ പാർട്ടി ഭാരവാഹികളും ഒപ്പിട്ട് പാർട്ടി നേതൃത്വം നൽകിയ നിവേദനങ്ങൾ, അതിന്മേലുള്ള അന്വേഷണം ഒക്കെ വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ ജില്ലയിൽ പാർട്ടിയുടെ കമ്മിറ്റികളിൽ ഏകകണ്ഠമായി എല്ലാവരും ഒരേ സ്വരത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിച്ചത്. ഞാൻ അതുകൂടി പറയാനാണ് തുടങ്ങുന്നത്. അപ്പോ ഇന്നലെ പ്രത്യേകിച്ച് മലയാള മനോരമയിൽ ഇന്നലെ ഫ്രണ്ട് പേജിൽ വന്നൊരു വാർത്തയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തുന്ന പണപ്പെരും അന്വേഷണം, അത് ഒരുപക്ഷെ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കറിയാം. ഓഗസ്റ്റ് മാസം 27-ാം തീയതി കട്ടപ്പനയിൽ ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ ആവശ്യം ഞാൻ ഉന്നയിച്ചതാണ്. 4 ദിവസം മുമ്പ് ഇവിടെ ഞാൻ നൽകിയ പത്രക്കുറിപ്പിൽ എല്ലാ പത്രങ്ങളും വലിയ വാർത്തയായിരുന്നു. അന്വേഷിക്കണം. 4 വർഷം കൊണ്ട് സംസ്ഥാനത്തെ പാലുൽപാദനം ഇരട്ടിയിലധികമാക്കാൻ സർക്കാർ പദ്ധതികൾ വിഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ്. ജില്ലയിലെ മികച്ച ക്ഷീര കർഷകരെയും വകുപ്പ് ഉദ്യോഗസ്ഥരെയും ആദരിക്കുന്ന ചടങ്ങിൽ സിസിലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശുവളർത്തലിൽ നിന്ന് കർഷകരെ പുറകോട്ട് വലിക്കുന്ന കാലിത്തീറ്റ വില വർധനയിൽ നിന്ന് മോചനം നേടണമെങ്കിൽ തീറ്റപ്പുൽ കൃഷി വ്യാപിപ്പിക്കുകയും ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഗുണമേന്മയുള്ള കാലിത്തീറ്റ നിർമ്മിക്കുന്ന ഫാക്ടറികൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് മന്ത്രി പ്രസ്താവിച്ചു. പാൽ വില കൂട്ടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും യുവാക്കൾ കൂടുതലായി ഫാം മേഖലയിൽ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത കാലത്ത് പാൽ വില വില കൂട്ടിയെങ്കിലും കന്നുകാലി വളർത്തൽ ആദായകരമല്ലാത്ത ഒന്നായതുകൊണ്ടാണ് ഇതിന് ആളുകൾ വിട്ടുപോകുന്നത്. സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകണം. 2 മാർഗങ്ങളാണുള്ളത്. 1, പശുക്കളുടെ ഉൽപാദനക്ഷമത കൂട്ടുക. സംസ്ഥാനത്തെ ശരാശരി ഉൽപാദനം ഒരു പശുവിന് എക്കണോമിക് റിവ്യൂ പറഞ്ഞിരിക്കുന്ന 6 ലിറ്ററാണ്. ഇടുക്കി ജില്ലയിൽ 9 ലിറ്ററാണ്. വളരെ കുറഞ്ഞ ഒരു അളവാണ്. മറ്റു പല സംസ്ഥാനങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉൽപാദനക്ഷമത വളരെ കുറവാണ്. ഇത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മാർഗം. 15 ലിറ്റർ താഴെ പാൽ ആദായം നൽകുന്ന ഒരു ദിവസം 15 ലിറ്റർ താഴെ പാൽ നൽകുന്ന ഒരു പശു ആദായകരമല്ലെന്നാണ് എന്റെ അനുഭവം. അതിൽ കൂടിയ ഉൽപാദനക്ഷമത ഉണ്ടാകണം. അതിന് 2 മാർഗങ്ങളാണുള്ളത്. 1, ഇതിന്റെ ഈ ജനസ് നന്നാക്കണം, ബ്രീഡ് ഇംപ്രൂവ് ചെയ്യണം. അതിന് പ്രളയകാലങ്ങളിൽ പഠിത്ത കാലത്ത് ചെയ്തിട്ടുണ്ട്. അത്യുൽപാദനശേഷിയുള്ള മുള്ളുകളുടെ ബീജം നമുക്ക് കൊടുക്കാൻ കഴിയണം. സംസ്ഥാനത്തിന് ഇന്നലെ മോശമായിരുന്നു, മെച്ചപ്പെടുത്താനുള്ള കുറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാറുമ്പോൾ വൈസ് പ്രസിഡന്റും മാറണം എന്നൊരു ധാരണ UDFൽ ഉണ്ടായിരുന്നില്ലെന്നും ഇക്കാരണത്താലാണ് തന്റെ രാജി വൈകിയതെന്നും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദു സുധാകരൻ. രാജിവെക്കാൻ പാർട്ടി തന്നോട് ഇപ്പോഴാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 24-ന് താൻ രാജി സമർപ്പിക്കും. ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം മാറിയപ്പോഴത്തേക്കിന് വൈസ് പ്രസിഡന്റും മാറണമെന്ന ധാരണയുടെ കാര്യം യഥാർത്ഥത്തിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ മാത്രമല്ല എന്റെ പാർട്ടിയും എന്നോട് ആവശ്യപ്പെട്ടിരുന്നില്ല. ഉത്തരവാദപ്പെട്ട പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയുടെ നിർദ്ദേശമില്ലാതെ രാജിവെക്കുന്നത് അതൊരു ശരിയായ വശമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് എൻ്റെ രാജി എന്നുള്ളതായ ഈ ഒരു കാര്യമെങ്ങനെ നീണ്ടു പോയത്. പിന്നെ മാത്രമല്ല ഈ കരാർ യഥാർത്ഥത്തിൽ ജില്ലാ ഘടകവും സംസ്ഥാന ഘടകവും ഒന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പിന്നീട് അന്വേഷിച്ചത്. ഞാൻ മാത്രമല്ല ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പേഴ്സും എല്ലാവരും ഇതിനെക്കുറിച്ച് ജില്ലാ ഘടകത്തോടും സംസ്ഥാന ഘടകത്തോടും ഒക്കെ നേരിട്ട് സംസാരിച്ചപ്പോൾ അവരും ആരും ഇങ്ങനെ ഒരു കരാറിൻ്റെ കാര്യം ആദ്യമേ തന്നെ പറഞ്ഞിരുന്നില്ല. പിന്നെ പിന്നീട് ഈ കുറച്ച് ദിവസത്തിന് മുൻപാണ് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി അതുപോലെ തന്നെ KPCC പ്രസിഡന്റും ഞങ്ങളുടെ ബഹുമാനായിട്ടുള്ള DCC പ്രസിഡന്റോട് വിളിച്ച് തൊടുപുഴ ഡയറ്റ് ലാബ് UP സ്കൂളിൽ നിറവ് പദ്ധതിക്ക് തുടക്കമായി. ഇതോടനുബന്ധിച്ച് പച്ചക്കറി തൈകളുടെയും പച്ചക്കറി വിത്തുകളുടെയും വിതരണം നടന്നു. വാർഡ് കൌൺസിലർ നജി ഷാഹുൽ ഹമീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
മുനിസിപ്പൽ കൃഷി ഓഫീസർ കെ കെ ശ്രീകുമാർ ക്ലാസ് നയിച്ചു. പി ടി എ പ്രസിഡന്റ് സജി സെബാസ്റ്റ്യൻ, സീനിയർ ലെക്ചറർ പി എസ് ഷീല എന്നിവർ പ്രസംഗിച്ചു. നാം കഴിക്കുന്ന ഓരോ തരം പച്ചക്കറികളും അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും കണ്ട് മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്ന ഈ പച്ചക്കറി പാക്കറ്റുകൾ എല്ലാ തരത്തിൻ്റെയും വിത്തുകളൊന്നുമില്ല, അതൊരു തുടക്കം മാത്രമായി കണക്കാക്കിക്കൊണ്ട് നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുപോയി രക്ഷകർത്താക്കളുടെയൊക്കെ സഹായത്തോടെ അത് ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് സ്വന്തമായിട്ട് നട്ടു നോക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത്യാവശ്യം കുറേ കാര്യങ്ങൾ ഇതെങ്ങനെയാണ് നടന്നതെന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. നമ്മൾ പച്ചക്കറി നടന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാനുള്ള ആഹാരം, നമ്മൾ പച്ചക്കറികളൊക്കെ ദിവസവും പൈസ ഒക്കെ കൊടുത്ത് ഈ വിഷം മുക്കിയ പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇതുകൊണ്ടുള്ള ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയട്രീഷ്യൻസ് സംസ്ഥാനതല ന്യൂറോളജി കോൺഫറൻസ് സെപ്റ്റംബർ 23 തൊടുപുഴയിൽ നടത്തുമെന്ന് ഓർഗനൈസിംഗ് കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ സി സി മേനോൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3:30 വരെ തൊടുപുഴ മൂൺലിറ്റ് ഹോട്ടലിലാണ് പരിപാടി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ന്യൂറോ സ്പെഷ്യലിസ്റ്റുകൾ പങ്കെടുക്കും. സെപ്റ്റംബർ 23 തൊടുപുഴയിൽ നടത്തുന്നതാണ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ തൊടുപുഴ മൂൺലിറ്റ് ഹോട്ടലിൽ വെച്ചാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും കേരളത്തിൽ പുറത്തുനിന്നുള്ള പല പഠിക്കാനുള്ള പ്രൊഫസേഴ്സും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റുകളും ന്യൂറോളജി സ്പെഷ്യലിസ്റ്റുകളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികൾക്കുണ്ടാകുന്ന തലകറക്കം, പെട്ടെന്നുണ്ടാകുന്ന ബോധക്ഷയം, ഓർമ്മക്കുറവ്, തലച്ചോറിനുള്ള അണുബാധകൾ, അപസ്മാര രോഗങ്ങൾ, ജനിതക വൈകല്യങ്ങൾ മുതലായെക്കുറിച്ച് ശില്പശാലയും പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. പോസ്റ്റ് സ്റ്റുഡൻസിൻ്റെ പവർ പോയിന്റ് പ്രസൻറ്റേഷനും പോസ്റ്റർ പ്രസൻറ്റേഷനും ഇതിലുണ്ടാകുന്നു. ശ്രീനാരായണ ഗുരു സമാധിയോടനുബന്ധിച്ച് മുട്ടം എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു. ഉപവാസ പ്രാർത്ഥന, ഗുരുദേവ കൃതികളുടെ പാരായണം, ടി വി ആർട്ടിസ്റ്റ് സീന പള്ളിക്കരയുടെ കഥാപ്രസംഗം എന്നിവയായിരുന്നു പരിപാടികൾ. ഒന്നാം സ്ഥാനമായ 5001 രൂപയും പുരസ്കാരം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഈ കഥ ഞാൻ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഇന്നത്തെ യുവതലമുറ ഉദ്ദേശിക്കുന്ന പോലെ ശൃംഗാരങ്ങളിലോ ടി വി മാധ്യമങ്ങളിൽ കാണുന്ന പോലെ ആശയങ്ങളോ അധികം കാണുന്നില്ല. അത് ഉൾപ്പെടുത്തി പറയാൻ സാധ്യതയല്ല. ശ്രീനാരായണ ഗുരു ആരാണെന്നും ഈ കാലഘട്ടത്തിൽ ആ തത്വങ്ങൾക്കുള്ള പ്രസക്തി എന്താണെന്നും ശരിക്കും മനസ്സിലാക്കി തികച്ചു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഈ കഥ ആസ്വദിക്കണം, ഞാൻ ലഹരിക്കണം എന്ന് അപേക്ഷിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കരുതെന്ന് യു ഡി എഫ് യോഗം. താൻ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ അനുകൂലിയാണെന്ന് ചിലർ ബോധപൂർവം പ്രചരിപ്പിക്കുകയാണെന്ന് പി ടി തോമസ് എം പി. ഒരു ജില്ലയിലും ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഫണ്ട് പിരിക്കുന്നില്ലെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ജോണി നെല്ലൂർ. വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള സർക്കാർ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ജോണി നെല്ലൂർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.